ജോളോ ചിപ്പ് വന്നിട്ട് അപ്പൊ നമ്മുടെ സർപ്രൈസ് എല്ലാവരും ട്രൈ ചെയ്യണ കാണുന്നുണ്ട്. ഇപ്പോ കുറെ ചാനലുകളായി കാണുന്നു, ഭയങ്കര സ്പൈസാണ്, എരിഞ്ഞ് ചാവാൻ പോണ പോലെയൊക്കെയാണ് ഓരോരുത്തന്മാർ കാണിക്കുന്ന കാണുന്നത്. അപ്പൊ ഇത് പുതിയ എഡിഷൻ ആണ് കേട്ടോ, ബ്ലാക്ക് എഡിഷൻ ആണ്. ഫസ്റ്റ് വന്നിരുന്നത് റെഡ് എങ്ങാണ്ടാണ്. ഉള്ളിൽ ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കാണാം. ഈയൊരു മുളക് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണെന്നാണ് പറയണത് കേട്ടാ. എന്നിട്ടാണ് കരോലിന പെപ്പർ, റെയർ പെപ്പർ, കരോലിന റെയർ പെപ്പർ വെച്ചിട്ടാണ് ഇതാക്കിയേക്കണത്. അപ്പൊ ദേ നമ്മുടെ സംഭവം, ദേ ചിപ്പ് ചിപ്പ് ഇവിടപ്പ. ഞാൻ എരിഞ്ഞ് ചത്തിട്ടുണ്ടെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ രണ്ടുപേരും കൂടി ഉണ്ട് കേട്ടോ, ഇവിടെ അഭിജ്ഞ, പിന്നെ നമ്മുടെ ന്യൂ ഇയർ പാർട്ടിയിൽ കണ്ടിട്ടുള്ള രമ്യൊക്കെ ഉണ്ട്. അതിലൊക്കെ നോക്കിട്ടില്ല നിങ്ങൾ എനിക്ക് ലാസ്റ്റ് എന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോണട്ടാ, അത്രേ ഉള്ളൂ. എന്നെ കറക്കൊണ്ടോ ഹോസ്പിറ്റലിലേക്ക്, അതല്ല മൈ ലാസ്റ്റ് വേർഡ്. മുളക് പൊടി വരുത്തുന്ന എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഉണ്ടാ. ഇപ്പൊ പൊടി വീണേക്കണ പൊടി ഞാനീ പൊടി മുഴുവൻ കഴിക്കണമെന്നില്ലട്ടാ. ഒരു വെറുതെ മുളക് പൊടി കൊറേ വാരിച്ച് വെച്ചേക്കണ്. എന്തുമ്മാ ഇത് തിന്നെന്തായാലും നമുക്ക് എരിവുണ്ടാവും. എന്ന് വെച്ചാൽ മുളക് പൊടി നമ്മള് സാധാ മുളക് പൊടി എടുത്ത് വായലിട്ടുണ്ടെങ്കിൽ എരിവ് തോന്നൂല നമുക്ക്. അപ്പൊ ഈ ചിപ്പ് നോക്കാട്ടാ. ഓ ചുണ്ടൊക്കെ നല്ലോണം ഇരിക്കുന്നുണ്ടാ എന്റെ പൊന്നെ. ഓ ചിക്കു എന്റെ
നമ്മള് ഐസ്ക്രീം ഒക്കെ തിന്നിട്ടുണ്ടല്ല, ഈ ചുണ്ടൊക്കെ നല്ലോണം ഇരിയുന്നുണ്ട് കേട്ടോ. എപ്പോഴും നല്ല ഇരിഞ്ഞോണ്ടിരിക്കാണ് എന്റെ പൊന്നെ. നാക്കൊക്കെ ഇരിഞ്ഞിട്ട് പാടില്ല കേട്ടാ. എനിക്ക് തോന്നി ചിലവർക്ക് ചിലവരുടെ എല്ലാവരുടെയും ശരീരപ്രകൃതി ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കണം ചിലപ്പോ ചിലവർക്ക് എരിവില്ലാത്തത്. എന്റെ പൊന്നെ എന്റെ രണ്ട് കണ്ണി നിൽക്കും, നിങ്ങൾ തന്നെ കണ്ടാണ് കുടുകുടാന്ന് വെള്ളം വന്നോണ്ടിരിക്കരുത്. ഇപ്പോഴതേ എരിഞ്ഞിട്ട് പാടില്ല. നാക്ക് ശരിക്കും വരുന്നില്ല, കൊഴകൊഴന്നുണ്ട് ശരിക്കും. അത്രയും വന്നറ അത്രയും പൊന്നെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം പോട്ടെ. അടുത്ത വീഡിയോയിൽ കണ്ടെങ്കിൽ ജീവനോടെ ഇട്ട് നടത്തട്ടോ. പോട്ടെ, ടാറ്റാ.